ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാം നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ മിക്കവാറും കെമിക്കലായിട്ടുള്ള ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക്, അത് ഇഷ്ടമില്ലാത്തവർക്ക് നല്ല ഒരു പെസ്റ്റിസൈഡും ഫംഗിസൈഡുമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പൗഡറാണെന്നും തയ്യാറാക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ വെച്ചുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ അത് തയ്യാറാക്കാവുന്നതാണ്. ഇത് നമ്മുടെ തക്കാളി, പച്ചമുളക്, എല്ലാ പച്ചക്കറികൾക്കും ഇട്ട് കൊടുക്കാം, വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കാം, പല രീതിയിലും ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുപോല്ലോ കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനും കുറച്ച് പച്ചക്കറി തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചതിൻ്റെ കാണിച്ചിരുന്നു. അതിനകത്ത് നമ്മൾ എന്താ പറയുക, വട്ടയില വെച്ചുള്ള ഒരു വളം കാണിച്ചിരുന്നു, വട്ടയില പൊതയിട്ട് കൊടുക്കുന്നതൊക്കെ കാണിച്ചിരുന്നു. അത് വളരെയധികം യൂസ്ഫുൾ ആണ്. അത് കാണണം എന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി. നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ പൊളിച്ച് കഴിയുമ്പോൾ ആ തൊലി നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഈ പച്ചക്കറികളുടെ ചുവട്ടിലും ചെടികളുടെ ചുവട്ടിലും ഒക്കെ ഇട്ട് കൊടുക്കാം. പച്ചക്കറികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് മൂലം കീടങ്ങളുടെ ശല്യം ഒരുപാട് കുറയും. ഇതിന്റെ ഒരു സ്മെല്ല് കാരണം കീടങ്ങളൊന്നും അടുക്കാറില്ല. പിന്നെ ഇത് നല്ലൊരു ജൈവ വളമായിട്ട് മണ്ണിനോട് തന്നെ ചേർന്നോളും. ഇതൊരു നല്ലൊരു സൊല്യൂഷനാണ്. ഇതും എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. നമ്മുടെ ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളും ആഴ്ചയിലും മാസത്തിലും 15 ദിവസം കൂടുമ്പോഴും ഒക്കെ ഇതുപോലെ പെസ്റ്റിസൈഡായിട്ടും ഫംഗിസൈഡായിട്ടും അതുപോലെ തന്നെ നല്ല നല്ല ജൈവ വളങ്ങളും നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് റിസൾട്ട് കിട്ടും. നല്ല രീതിയിൽ നമുക്ക് പൂക്കളും പച്ചക്കറികൾക്കായിക്കോട്ടെ കായ്കളും ഒക്കെ നന്നായിട്ട് ഉണ്ടാകും. ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ അതിൻ്റെതായിട്ട് രീതിയിൽ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു ചെടി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് തിരിഞ്ഞു നോക്കാതിരുന്നാൽ ഒരു റിസൾട്ടും കിട്ടത്തില്ല. അതിനെ എപ്പോഴും ഡെയിലി നമ്മൾ പോയി വാച്ച് ചെയ്യണം. അതിൽ പുഴുക്കളുണ്ടോ കീടങ്ങളുണ്ടോ ഇതൊക്കെ നോക്കി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഈ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറുവപ്പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പൂ, വെളുത്തുള്ളിയുടെ തൊലി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഒരു 1/3 കഷ്ണം കറുവപ്പട്ടയും കുറച്ച് ക്ലോവും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയും ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ പൊടിച്ചെടുക്കണം. നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണേ. കറുവപ്പട്ടയിലും ഗ്രാമ്പൂലും ധാരാളം ഫംഗൽ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡ് പ്രോപ്പർട്ടിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വെളുത്തുള്ളി തൊലിയിലും അതുപോലെ തന്നെ കീടങ്ങളെ നശിപ്പിക്കാനുള്ള എല്ലാം അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി, അതായത് മഞ്ഞൾപ്പൊടി, ഇത് നമ്മുടെ കീടങ്ങളെ നശിപ്പിക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ട് മഞ്ഞൾപ്പൊടി നമ്മൾ വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്ത് ഒക്കെ കൊടുക്കാറുണ്ട്. മഞ്ഞൾപ്പൊടി ഡയറക്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആവശ്യം. പിന്നെ നമുക്ക് വേണ്ട വെളുത്തുള്ളിയുടെ തോലാണ് കേട്ടോ. വെളുത്തുള്ളിയുടെ തോൽ ഒരുപാട് ബാക്കിയും തോൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം മിക്സ് ചെയ്ത് പൊടിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പൊടി നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഫൈൻ പൗഡറാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിനകത്തോ കാടിവെള്ളത്തിനകത്തോ ഒക്കെ ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ അരിച്ചെടുത്തിട്ട് 1 ലിറ്റർ വെള്ളവും കൂടെ എക്സ്ട്രാ ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചുവട്ടിലൊഴിച്ചു കൊടുക്കണമെങ്കിൽ 2 ലിറ്റർ വെള്ളം ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും നല്ല റിസൾട്ടാണ്. ഈ പൗഡർ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു കുപ്പി ഉണങ്ങിയ ഒരു ബോട്ടിലോ പാത്രമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് സാപ്പ് പോലുള്ള പലതരം ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ കിട്ടുന്ന കെമിക്കലായിട്ടുള്ള പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു പൗഡർ. അപ്പോൾ കുറച്ച് പേര് വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം സാഫിൻ്റെ ഒരു ഫംഗിസൈഡിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു നാച്ചുറലായിട്ടുള്ള ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനായിട്ടുള്ളൊരു നല്ലൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ ഈ ഒരു സ്മെല്ലൊക്കെ കാരണം നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന കീടങ്ങളും പച്ചക്കറികളിൽ വന്നിരിക്കുന്ന കീടങ്ങളും ഒന്നും ഉണ്ടാവില്ല. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇത് പൊടിച്ച് വെച്ച് നമ്മൾ ഉണങ്ങിയ ടിന്നിനകത്ത് തന്നെ സൂക്ഷിച്ച് വെക്കണം. കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം കീടങ്ങളൊന്നും അടുക്കത്തില്ല. ഏത് ചെടികൾക്കും പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആണ്. വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ചുവടുകളിൽ ഇട്ട് കൊടുക്കാം. ചുവടുകളിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ആ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കാവുള്ളൂ, അല്ലെങ്കിൽ തീരെ ചുവട്ടിലോട്ട് മാറ്റി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈസ് നോക്കാൻ മറക്കല്ലേ.
പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ കേൾക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. അപ്പൊ കുറെ പേരോട് ഞാൻ ചോദിച്ചു സൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞ് സൗണ്ട് ഉണ്ടെന്ന്. കുറച്ച് പേര് പറയുന്ന കുറച്ച് രണ്ട് മൂന്ന് പേര് മെസ്സേജ് ഇട്ട് സൗണ്ട് ഇല്ലെന്ന്. തീർച്ചയായിട്ടും നിങ്ങളുടെ കേൾക്കുന്ന മൊബൈൽ ഒന്ന് വോളിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക, വെക്കുന്ന ഹെഡ്സെറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക പ്ലീസ് കേട്ടോ. അപ്പൊ സൗണ്ട് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ലോങ് ആകുന്നതിന്റെ കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കുറച്ച് സമയം കൂടുതലാവും. എന്നാലും മാക്സിമം 5-6 മിനിറ്റിൽ കൂടി ഉള്ള വീഡിയോകളെ എന്റെ ഉള്ളൂ ടൈം അത്രയേ വരുന്നുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കണം, നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും പെട്ടെന്ന് ഓടിച്ചെന്ന് എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ദൂഷ്യമല്ലേ സംഭവിക്കത്തുള്ളൂ. റിസൾട്ട് കിട്ടണമെന്ന് നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കറക്റ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മാത്രമേ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഇനി ഒരു നല്ലൊരു വീഡിയോ കാണുന്ന വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.